ചിക്കൻ പെരട്ട ആണെന്ന് ഉള്ള ഉണ്ടാക്കാൻ പോണത്. പെരട്ട പെരട്ട ഉണ്ടാക്കാൻ നമ്മുടെ ചിക്കന് പെരട്ട റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തേക്ക് മാറ്റി ടേസ്റ്റ് ചെയ്യാൻ നോക്കാം അല്ലേ. ആണോ ഹലോ ഗായ്സ്, എല്ലാവരും കൊണ്ട് വരാൻ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പൊ നോക്കി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കിനെ അവിടുത്തെ എല്ലാം അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തേക്കാം ഗായ്സ്. അപ്പൊ നോക്കി ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു കിട്ടിക്കാച്ചി ഒരു കുക്കിംഗ് വീഡിയോ തന്നെയാണെന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. ഒരു കുക്കിംഗ് വീഡിയോ ആണ് എന്തായാലും സംഭവം കാണിച്ചുതരാം. എല്ലാവരും അവിടെ തന്നെ അടുക്കളയിൽ എല്ലാവരും അമ്മയുണ്ട്, തക്കമുണ്ട്, സുധമുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ നമുക്ക് നമ്മുടെ മെയിൻ സ്പോട്ടിലേക്ക് പോകണ്ട. അപ്പൊ അവിടെ പോയി കൊണ്ടുവാ, അതങ്ങോട്ടേക്ക് പോവാം. പക്കമാ എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ എല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മൾ ഇന്ന് എന്ത് വീഡിയോ ചെയ്യാൻ പോകുന്നത്? ഞാനാണ് ഇന്ന് വീഡിയോ കുക്ക് ചെയ്യാൻ പോകുന്നത്. ചിക്കൻ പെരട്ട. ചിക്കൻ പെരട്ട ആണെന്നുള്ള ഉണ്ടാക്കാൻ പോണത്. പെരട്ട പെരട്ട ഉണ്ടാക്കാൻ പറയാൻ പോണേന്ന് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും, ഈ പെരട്ട എന്ത് പെരട്ടാണ് ഉണ്ടാക്കാൻ പോണേന്ന്. കാണാം, കുറച്ചു ദിവസമായി പറഞ്ഞു ഇവൾക്ക് പെരട്ട ഉണ്ടാക്കണം, പെരട്ട ഉണ്ടാക്കണം, ചിക്കൻ പെരട്ട ഉണ്ടാക്കണം. എന്താണെന്ന് അറിയാൻ പാടില്ല, ഞങ്ങൾ കണ്ട് കാണാൻ പോണേന്ന്. ഞാന് ചിക്കൻ പെരട്ട ഉണ്ടാക്കുന്നത് കാണുന്നതും എന്റെ ടെസ്റ്റർമാരാണ് ഇരിക്കുന്നത്, ടെസ്റ്റ് ചെയ്യുന്നവരാണ്. അധികം സാധനങ്ങളൊന്നും വേണ്ട, ചുമ്മാ ഉണ്ടാക്കാന്നാണ് ഇവള് പറയണത്. അതെ, അധികം ഒന്നും സാധനങ്ങൾ വേണ്ട. എല്ലാവരും ചോദിക്കുന്നത് സുധുവിന്റെ മുടിനെ കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ ഇപ്പൊ കുറച്ച് പേര്, ഈ വീട്ടിലുള്ള കുറച്ച് പേരുടെ അഭിപ്രായത്തില് സുധുവിന്റെ മുടി വെട്ടണം എന്നാണ്. വീട്ടിലുള്ളവരെ മാത്രമല്ല കേട്ടോ, കുറെ പേര് പുറത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു വെട്ടണം 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 എന്നൊക്കെ. കുറെ പേര് വീട്ടിലുള്ളവരുണ്ട്, പുറത്തുള്ള ആൾക്കാരുണ്ട്, കുറെ പേര് പറഞ്ഞു വെട്ടണ്ടെന്നാണ്. അപ്പൊ നമ്മുടെ ചാനലാണ്, നമ്മുടെ മക്കൾ എന്താണ് പറയണത്? അതെ, സുധുവിന്റെ മുടി എന്തോ, നമുക്ക് സുധുവിന്റെ മുടി എന്തോരോ ഉണ്ടെന്ന് അഭിപ്രായം. അമ്മാമ്മക്ക് എന്താണ് അഭിപ്രായം? എന്റെ അഭിപ്രായം കമന്റ് ചെയ്തിട്ട് ഞാൻ പറയാം. കമന്റ് ചെയ്തിട്ടാ, അതെന്ത് പറയും? ഇവിടെ ഭൂരിപക്ഷം ഉള്ളവരുടെ അമ്മ അമ്മക്ക് ഇഷ്ടമാണല്ലേ ഭൂരിപക്ഷം കമന്റ് പറയുന്നത് പിള്ളേരുടെ. അയ്യേ, ഒരു വരുവുള്ള തീരുമാനം നോക്കട്ടെ. സുധുവിന് വെട്ടണ്ടാന്ന്, പണ്ട് സുധുവിന്റെ അച്ഛനും മുടി വളർത്തുന്നത് ഇഷ്ടമല്ലായിരുന്നു, ഇപ്പൊ സുധുവിന്റെ അച്ഛന് ഇഷ്ടമാണ് മുടി വളർത്തുന്നത്. ഇപ്പൊ എല്ലായിടത്തും കൊണ്ടുപോയൊക്കെ നടന്ന് മുടിയൊക്കെ അയച്ചിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഇടഞ്ഞിരുന്ന അച്ഛനും ഇപ്പൊ നല്ല ഇഷ്ടമാണ്. ഞാൻ പറയട്ടെ, സുധുവിന്റെ അച്ഛന്റെ അമ്പലത്തില് മൂവാറ്റുപുഴയില് ഒരു ചേച്ചിയും കൊച്ചും കൂടി വന്നപ്പ ആ ചേച്ചി പറഞ്ഞെന്ന്, ആ ചേച്ചിയുടെ കൊച്ചു പറഞ്ഞെന്ന്, എന്ത് രസമാണ് ശാന്തിയുടെ മോന്റെ മുടി കാണാനായിട്ട്, ഹെയർ സ്റ്റൈല് സൂപ്പർ എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലേ. പിറ്റേ ദിവസം ആ ചേച്ചി ഒറ്റക്ക് വന്നപ്പോ കുഞ്ചേടെ പായസം കൊടുത്തു വിട്ടു. അപ്പൊ സുഞ്ചു ഭയങ്കര ഇഷ്ടമാണ്. എന്തൊരു മുടിയെ നിങ്ങൾക്കൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടോ? അപ്പൊ നമുക്ക് മുടി എന്താ കാണിച്ചു തരാം. എത്തിക്ക് സുധു, ആ കൊറച്ചു കൂടിയുള്ള വെളിച്ചെണ്ണ ഒക്കെ ഇട്ട് ഒതുക്കി വെച്ചേക്കാണ്. കൊറച്ചു മുടി ഉള്ളവൻ, അധികം മുടി ആയിട്ടില്ല. അമ്മാമ അമ്മാമൊന്നും എന്റിന്ന്, അമ്മാമ 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 കൊച്ചുമോൻ ഇന്ത്യന്ന് അങ്ങോട്ടൊന്ന് കാണിക്കട്ടെ. കണ്ട അമ്മാമ്മയുടെ കൊച്ചു. അയ്യോ, അപ്പൊ ഗായ്സ് കണ്ട. അപ്പൊ നിങ്ങളെല്ലാം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോസിലേക്ക് പോവാം അല്ലേ. ചിക്കൻ പെരട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. പെരട്ടിലേക്ക് പോവാം. പെരട്ടിലേക്ക് പോകാനായിട്ട് വേറെ പ്രത്യേകിച്ച് കുറെ സാധനങ്ങളൊന്നും വേണ്ട. ചിക്കൻ, നമ്മള് ചിക്കൻ ഉപയോഗിക്കുന്ന പൊടികള്, ചിക്കൻ, മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഉള്ളി ചതച്ചത്, വെളുത്തുള്ളി മിഞ്ചിയും പേസ്റ്റ് ആക്കിയത്, പച്ചമുളക്, തേങ്ങാക്കൊത്ത്, ഇത്രയും സാധനങ്ങൾ മതി. പിന്നെ ഉപ്പും ഇച്ചിരി വെളിച്ചെണ്ണി. നമ്മുടെ ചിക്കൻ പെരട്ട റെഡി. സാധാരണ നമ്മൾ ചിക്കൻ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോ സവാള വാട്ടി അതിലേക്ക് പൊടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ആദ്യം തന്നെ ചട്ടി വെച്ചിട്ട് ചട്ടിയിലേക്ക് പൊടികളെല്ലാം ചൂടാക്കിയിട്ട് ചിക്കനിൽ പെരട്ടി വെച്ചിട്ട് നമ്മുടെ ചട്ടി എടുത്ത് വെച്ചിട്ട് റെഡിയാണ്. നമ്മുടെ വർഷങ്ങളായിട്ട് ഉപയോഗിക്കണ ഞങ്ങളുടെ ചട്ടിയിലാണ് ഞങ്ങൾ ഇന്ന് വെക്കണത്. കൊറേ ദിവസമായി വീഡിയോ ഒന്നും പിടിക്കാറില്ല അല്ലേ. കൊറേ ദിവസത്തെ വീഡിയോ എല്ലാ വീഡിയോ പിടിക്കുമ്പോ പറയും ഞങ്ങൾ തുടങ്ങണേണ് ആർത്തിരമ്പി തന്നെയാണെന്നൊക്കെ പറയും. ചില ചില സാങ്കേതിക കാരണത്താൽ ആർത്തിരമ്പലൊന്നുമില്ല, ആർത്തിരമ്പൽ പോവും, നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു പോവും. അപ്പൊ അങ്ങനെ ഇവൻ മടിയനായതുകൊണ്ടാണ് ഇവന് ഇഷ്ടമല്ല വീഡിയോ പിടിക്കാനൊക്കെ. മടിയാണ്, ഞാൻ ഭയങ്കര മടിയാണ്.
വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഇനി അമ്മ വീഡിയോ പിടിക്കാന്ന് പറഞ്ഞ ഇവരെ കാര്യം ബുദ്ധിമുട്ടിട്ടാണ് വീഡിയോ പിടിക്കാൻ. പാടകന്നാ പറഞ്ഞു വിളിക്കണം അല്ലേ, ഇത്രയും പ്രമോഷൻ തന്നാ പോലെ. ഇല്ലട്ടാ ഞാൻ വെറുതെ വെറുതെ പറഞ്ഞാണ് കേട്ടോ, അവനാണ് ഇപ്പൊ ചിക്കൻ കഴുകിയൊക്കെ തന്നത്. ഉള്ളി പകുതി നന്നാക്കിയത് അവനാണ് ചെയ്തത് പറയുന്ന. എന്താ ചട്ടി ചൂടായി, ഇനി അതിലേക്ക് പൊടികളെല്ലാം കൂടി ഇട്ട് തീ കുറച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം, മൂപ്പിച്ചെടുക്കണം. അപ്പൊ നമ്മുടെ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്, ചിക്കനിലേക്ക് മൂത്ത് മൂപ്പിച്ച് വെച്ചേക്കണം പൊടികളെല്ലാം ഇടാം. എന്നിട്ട് തേങ്ങാക്കൊത്ത്, തേങ്ങാക്കൊത്ത് അത്രയും മതിയാ? ആ അത്ര മതി. തേങ്ങാക്കൊത്ത്, ചിലക്കോളോ ആവശ്യത്തിന്, ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി. കുരുമുളക് മിക്സിയുടെ ജാറിന് ചെറിയൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്, പൊട്ടി പോയി. നമ്മൾ ഇതിനങ്ങോട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. പെരട്ടി മിക്സ് ചെയ്ത് വേണമെങ്കിൽ ഒരു നുള്ളു വെളിച്ചെണ്ണയും കൂടി വെച്ചിട്ട്, വേണമെങ്കിൽ നിർബന്ധമില്ല, നിർബന്ധമൊന്നുമില്ല. രണ്ടുപേരും കണ്ടിരിക്കേണ്ട ഇവിടെ എന്താണ് ഉണ്ടാക്കണത്? ഒരിക്കലും തെറ്റാതെ പറയുന്നു. ചിക്കൻ പെരട്ടി പെരട്ടി വെക്കാം. എന്നിട്ട് ഇനി ചട്ടി വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഗായ്സ് അപ്പോൾ നോക്കിയാൽ റെഡി ആയിട്ടുണ്ട് ചട്ടി വെച്ച് എണ്ണ ഒക്കെ വെച്ചിട്ട്. എണ്ണ ചൂടായി, ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, ചെറുള്ളിയാണ് ഇത്, സവാള അല്ല ചെറുള്ളിയാണ്, പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ചെറുള്ളിയാവുമ്പോ. ചെറുള്ളി ഉള്ളതാണോ ഇതൊക്കെ? ചെറുള്ളി സവാളിനൊക്കെ ടേസ്റ്റ് ഉണ്ടാവും. അല്ല ഞാനത് തള്ളി പോണേ, ഇപ്പൊ എല്ലാവർക്കും മടിയാണ്. ഞാൻ ചെറുള്ളിയൊക്കെ കിടക്കണ്ടെങ്കിൽ സവാള ഇനി കാര്യങ്ങൾ പെട്ടെന്ന് കഴിയുമല്ലോ. സവാള വേഗം അറിയാലോ, പക്ഷേ ആ ക്യാപ്പിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ഉപ്പിട്ട് അറിയാലോ, വാടാൻ വേണ്ടി ഉപ്പ്. ഇത് നന്നായിട്ടൊന്ന് വാടട്ടെ. ഒരുപാട് ഓവറായിട്ട് വാടണ്ട, ഇത്രയും വാടിയാ മതി. വാടിയതിലോട്ട് നമ്മൾ പെരട്ടി വെച്ചേക്കണം നമ്മുടെ ചിക്കന. ചേണേ ഇഴ് നമ്മളിതിലേക്ക് ഇളക്കി അങ്ങോട്ട് ചേർക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് അടച്ച് വേവാനായിട്ട് വെക്കാം. വെന്ത് കഴിഞ്ഞിട്ട് കാണിച്ചറിയും. ചിക്കൻ പരട്ട് റെഡി ആയിട്ടിരിക്കുന്നു. ചിക്കൻ പരട്ടിയ പരട്ടത് ഇവിടെ നിപ്പുണ്ട്, ഇവിടെ പരട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തേക്ക് മാറ്റി ടേസ്റ്റ് ചെയ്യാൻ നോക്കാം അല്ലേ. അതെ, ചിക്കൻ പരട്ട പരട്ട് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ ഗായ്സ് സാധനം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. ഞങ്ങൾ വന്നിരിക്കുന്നു സുഹൃത്തുക്കളെ, ഞങ്ങൾ വന്നിരിക്കുന്നു. ഇപ്പോൾ സാധനം റെഡി ആയിട്ടിരിക്കുന്നു. സെനി സാധനം റെഡി ആയിരിക്കുന്നു. പരട്ട റെഡി ആക്കിയ ചിക്കൻ പരട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ചിക്കൻ പരട്ട്. അതെ, ചൂടുണ്ട് കേട്ടോ. ഇനി ചൂടുണ്ടായിരുന്നേ തിളച്ച്. അതെ, ഒന്ന് ആറാൻ വേണ്ടി സെറ്റ് ചെയ്ത് ഇതേ എടുത്ത് എല്ലാരും കാണിച്ചു കൊടുത്ത് വലിയ പിസത്ത് കഴിക്കും. മേഡം വാങ്ങാടും സെറ്റ് ആക്കാൻ. അതെ, പിന്നെ അല്ല ഇത് കഴിച്ചു. ഈ പരട്ടുണ്ടാക്കിയ പരട്ട എങ്ങനെ? ഒട്ടും സമയമൊന്നും വേണ്ട,
പെട്ടെന്ന് റെഡി ആവും. അതെ, എന്നിട്ട് സിന്ധു കഴിഞ്ഞ ദിവസം സിന്ധുവിന്റെ നെറ്റിയൊക്കെ ഉണ്ടാ, നെറ്റിയില് ഇവിടെ അവിടെ മൂക്കിന്റെ ഇവിടെ ഒക്കെ പൊള്ളി. സംഭവം സംഭവിച്ചില്ലേ മാ? ഇല്ലേ മാ? സംഭവിച്ചെന്ന് വെച്ചാലേ, കിഴങ്ങ് പുഴുങ്ങിയിരുന്നു. കിഴങ്ങ് പുഴുങ്ങാൻ നേരത്ത് കുക്കറിന് ഐസായിട്ട് പുഴുങ്ങി കഴിഞ്ഞ് ഏറ് വെള്ളം മറ്റേ പൈപ്പിന്റെ അടിയിൽ വെച്ച് മാറ്റുന്നതിന് പകരം അടപ്പന എടുത്ത് പൊക്കുകളിലും കുക്കർ പൊട്ടി തെറിച്ച്. അപ്പൊ നമ്മുടെ മുഖത്തേ കണ്ടായി, നമ്മുടെ മുഖത്ത് നെറ്റിയെ കണ്ട. ഞാനായിരുന്നെങ്കിൽ ഞാൻ ഇത്ര അടുത്ത് നിക്കണ്ടായിരുന്നു. അതെ, എന്തോ ദൈവത്തിന്റെ അതുകൊണ്ട് വേറെ ഒന്നും പറ്റില്ല, നെറ്റിക്ക് ഇത് മാത്രം ആയത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനത്തെ കുറച്ചൊരു സാങ്കേതിക കാരണത്താലാണ് വീഡിയോസ് ഒക്കെ ഇടാത്തത്. അതെ 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 റെഡിയാ റെഡിയാ വരും പിന്നെ അല്ലാണ്ടല്ലേ ഇല്ല ചില്ലേ. അപ്പൊ ഗൈസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഗൈസ് അപ്പൊ ഞാൻ കൂടി വന്നിട്ടുണ്ട്. അമ്മ എന്തോ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞ നല്ല അടിപൊളി ഇത് വന്നല്ലേ. നൈസ് എരിവ്, നല്ല രസം ഉണ്ടോടാ? ചുമ്മാ നല്ല ആ പരട്ടുണ്ടാക്കി പരട്ട് നല്ലതാണ് കഴിച്ച്. അപ്പൊ കഴിച്ച അങ്ങനെ എല്ലാവരും വീട്ടിൽ ചിക്കൻ ഒക്കെ വാങ്ങിക്കുമ്പോ ഇതേപോലെ കുറച്ചെടുത്തൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ. അതെ, നല്ലതാണ്. വെറുതെ ഇങ്ങനെ കഴിക്കാലോ? കട്ടൻ ചായ ചിക്കനും അടിപൊളിയാണ്. കട്ടൻ ചായ ചിക്കൻ അടിപൊളിയാണ്. ഞങ്ങൾ വെച്ചിട്ടുള്ള മരിപ്പിട്ട് തപ്പൂലേ. ഞാൻ തിളപ്പിച്ചാല കട്ടൻ ചായ ആയിരിക്കും. അപ്പൊ ഞാൻ ഈ കൊച്ചുകൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ അവിടുത്തെ എല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്തിടക്കുള്ള വീഡിയോസ് അടിയിൽ പതുക്കെ പതുക്കെ വരുന്നവരെ ബൈ.